ഈശോ ചോദിക്കുന്നത് എന്നെ സ്പർശിച്ചത് ആരാണ്? അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന മറു ചോദ്യമുണ്ട്, ആൾക്കാർ തിക്കിത്തിരക്കുന്നത് നീ കാണുന്നില്ലേ? ഇത് രണ്ടും സ്പർശനമാണ്, പക്ഷേ രണ്ടും ഉണ്ടാക്കുന്ന ഫലങ്ങളിലാണ് വ്യത്യാസം. ആദ്യത്തെ സ്പർശനം കൊണ്ട് രക്തസ്രാവക്കാരി ഉടനടി സൗഖ്യമാണ്, എന്നാൽ ജനക്കൂട്ടത്തിന് ഒരു ഫലവും അവരുടെ തിക്കിക്കൂതന് കൊണ്ട് ഉണ്ടാകുന്നില്ല. എന്താണ് ഈ രണ്ട് സ്പർശനങ്ങളെ വ്യത്യസ്തമാക്കുന്നത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. മനസ്സിൻ്റെ വിചാരമാണ് അവളുടെ സ്പർശനത്തിൽ പോരാ, ഹൃദയത്തിൻ്റെ തീവ്രമായ ആഗ്രഹം കൂടിയാണ്. മനസ്സും ഹൃദയവും അവളുടെ സ്പർശനത്തിൽ ഉൾച്ചേർന്നിരുന്നു. ആ സ്പർശനമാണ് വലിയ അത്ഭുതമായിട്ട് മാറുന്നത്. വിയറ്റ്നാമിലെ പ്രശസ്തനായ സെൻ മാസ്റ്റർ ആയിരുന്നു തിക്ഞാങ്ക. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ദ മിറക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ്, അവബോധത്തിൻ്റെ അത്ഭുതം. നമ്മൾ ചെയ്യുന്ന ഏത് നിസ്സാരമായ പ്രവൃത്തിയും പൂർണ്ണ അവബോധത്തോടെ എങ്ങനെ ചെയ്യാം, അതിനുള്ള അഭ്യാസങ്ങളാണ് അദ്ദേഹം അതിൽ വിവരിക്കുന്നത്. നമ്മളറിയാതെ ചെയ്യുന്ന ശ്വാസോച്ഛ്വാസവും നമ്മുടെ നടപ്പും നമ്മുടെ ഇരിപ്പും എന്തിന് നിസ്സാരമായ ജോലികൾ പോലും, ചെടിക്ക് വളമിടുന്നതും അടുക്കളയിൽ കറി കരിയുന്നതും എത്ര നിസ്സാര പ്രവൃത്തിയാണെങ്കിലും അതിൽ പൂർണ്ണമായ മനസ്സ് ഉണ്ടായിരിക്കുക, ഹൃദയം ഉണ്ടായിരിക്കുക, അത്ഭുതകരമായ മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഏറ്റവും വലിയ നൊമ്പരവും വന്ന് കയറിക്കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തിയിലൊന്നും മനസ്സ് നിൽക്കുകയല്ല, പകരം മനസ്സ് നമുക്കുണ്ടായ കൊടിയ വിഷമത്തിലും വിഷമത്തിൻ്റെ കാരണങ്ങളിലും അതിന് കാരണക്കാരായവരിലേക്കും ഒക്കെ ആയിരിക്കും പോവുക. വെട്ടേൽക്കുമ്പോൾ ശിഖരത്തോട് ചേർന്ന് നിൽക്കുന്ന ശാഖയാണ് ഏറ്റവും കൂടുതൽ ഫലം ഉളവാക്കുന്നത്. മുറിവേൽക്കുമ്പോൾ തായ്തടിയോട്, നിൻ്റെ ആന്തരികതയോട്, നിൻ്റെ അന്തരിയാമിയോട് ചേർന്ന് നിൽക്കാനുള്ള അവസരമാക്കി മാറ്റുക. രക്തസ്രാവക്കാരി ചെയ്യുന്നത് അതാണ്. അവളുടെ ജീവിതത്തെ ആകമാനം ഗ്രസിച്ചിരുന്ന ഏറ്റവും വലിയ നൊമ്പരമായിരുന്നു രക്തസ്രാവം. 12 വർഷം അനേകം വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ട് വീണ്ടും കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ അവളുടെ മനസ്സ് അവളുടെ സ്പർശനത്തിലാണ്. തൊട്ടാൽ മതി സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചു. അവൾക്ക് സംഭവിച്ചത് അത്ഭുതം, ലോകശാന്തി. പോരാ, ഈശോ പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷ നിസാരമായ നിന്റെ സ്പർശനങ്ങളിൽ പോലും മനസ്സും ഹൃദയവും ചേർത്താൽ വലിയ അത്ഭുതം സംഭവിക്കും, സൗഖ്യമുണ്ടാകും നിനക്കും നീ ആരെ സ്പർശിക്കുന്നുവോ അവർക്കും. പോരാ, അത് രക്ഷയുടെ വഴിയായി മാറും.